ും വാഹമത്തല്ലാ വാത്തു അലഹമുല്ല വസ്സലാത്തു വസ്സലാം വാലാ അഷ്റഫി അജ്മയിൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധമായ മുഹർം ഒമ്പതിൻ്റെയും പത്തിൻ്റെയും ദിനങ്ങൾ നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നാം അതിൽ അനുവർത്തിക്കേണ്ടത് എന്തെല്ലാം നന്മകളാണ് ആ ദിവസങ്ങളിൽ നാം ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി ചുരുങ്ങിയ നിലയിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ ഒന്നാമതായി വിശുദ്ധമായ മഹ മുഹമ്മിൻ്റെ ഒമ്പതിലും പത്തിലും ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നോമ്പ് പിടിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ റസൂൽ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നു ഇൻകുന്ത സ്വാഇമൻ ബ് ദ റമലാൻ റമലാന് ശേഷം പുണ്യമുള്ള പ്രതിഫലം ഏറെ ലഭ്യമാകുന്ന ഒരു നോമ്പ് നീ പിടിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫസ്സും മുഹറം നോമ്പ് നീ നോറ്റോളണം കേട്ടോ അത് അള്ളാഹുവിൻ്റെ മാസമാണ് അള്ളാഹുവിൻ്റെ മാസമാണ് വിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ സവിശേഷതകളിൽ പ്രബലമായത് തന്നെയാണ് അള്ളാഹുവിൻ്റെ പേര് ആ മാസത്തോട് ചേർത്തു വെക്കപ്പെട്ടു അള്ളാഹുവിൻ്റെ മാസമാണ് താബ ഒരു ജനതയുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചത് ഈ മാസത്തിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നോമ്പുകാരാവുക പശ്ചാത്താപം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ആ ദിവസത്തിൽ ധാരാളം ഇസ്തുഫാർ ചെയ്യുക നമുക്കറിയാം ആദൻ നബി അലൈഹി സ്വലാത്തു വസ്ലാം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഭൂമിയിൽ വന്നു ഭൂമിയിൽ വന്നിട്ട് മുന്നൂറ് കൊല്ലമാണ് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്ലാം കരഞ്ഞ് കരഞ്ഞ് തൗബ ചെയ്തത് എന്തായിരുന്നു വിശുദ്ധമായ ഖുറാൻ നമ്മളെ അത് പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ

നീ എനിക്ക് പൊറത്തു തന്നില്ല എങ്കിൽ മാപ്പാക്കി തന്നില്ല എങ്കിൽ ഞാൻ പരാജിതരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകും തമ്പുരാനെ ഞാൻ പരാജിതരുടെ കൂട്ടത്തിൽ പെട്ടു പോകും തമ്പുരാനെ അതബി അലൈഹി സ്വലാത്തു വസ്സലാം മുന്നൂറ് കൊല്ലം കരഞ്ഞു ഈ ആയത്താണ് അത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആവർത്തിച്ച് അള്ളാഹുവിനോട് ചോദിച്ച തേട്ടം അതാണ് ഒരു മുഹറം പത്തായപ്പോൾ അള്ളാഹു ആദൻ നബിയുടെ തൗബ സ്വീകരിച്ചു ഇവിടെ പരിശുദ്ധമായ ഈ ഹദീസ് അൽ അള്ളാഹുവിൻ്റെ റസൂൺ നമ്മളെ പഠിപ്പിക്കുന്നത് ബനു ഇസ്രായേലിയരുടെ തൗബ അള്ളാഹു സ്വീകരിച്ചത് ഈ ദിവസത്തിലാണ് അതുകൊണ്ട് നമ്മൾ പൊട്ടിക്കറിഞ്ഞ് റബ്ബിനോട് തൗബ ചെയ്യുക ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞ് പുതിയൊരു വർഷത്തിലേക്ക് നാം സമാഗതമായി ഇനിയൊരു മുഹറം നമ്മിലേക്കുണ്ടാകുമോ ഇല്ലയോന്ന് നമുക്ക് ഉറപ്പില്ല അതുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് ആ നോമ്പ് നോറ്റ് ടിസ്റ്റ് അധികം ചെയ്ത് ഈ റബ്ബന ലൊലംന അംഫുസന എന്നുള്ളത് ആവർത്തിച്ച് ആവർത്തിച്ച് ആ ആയത്ത് ഊതിയിട്ട് അള്ളാഹുവിനോട് കേൺ അപേക്ഷിക്കുക പാപമോചനം നടത്തുക ഒന്നാമതായിട്ട് നാം നോമ്പ് നോൽക്കുക രണ്ടാമതായി നാം തൗബ ചെയ്യുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത്രയേറെ ശ്രേഷ്ഠമുള്ള നമ്മുടെ ദുവാക്ക് ഇജാബത്തുള്ള ധാരാളം അമ്പിയാക്കന്മാർക്കും ധാരാളം മഹത്തുക്കൾക്കും ദുവാക് ഇജാബത്ത് ലഭ്യമായ ഒരു പുണ്യദിനമാണത് ഒരിക്കലും നമ്മളത് പാഴിക്കളയരുത് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം നാം ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽ മുത്തു മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്സല തങ്ങൾ പറഞ്ഞു അള്ളാൻ്റെ റസൂൽ പഠിപ്പിച്ച പുണ്യമായ ഹദീസാണ് ഒരുവൻ ഈ വിശുദ്ധമായ ദിവസത്തിൽ മുഹറം പത്തിൻ്റെ ആ ദിവസത്തിൽ തൻ്റെ കുടുംബത്തിന് വിശാലത ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭക്ഷണമായി കൊടുത്തു കുടുംബത്തിന് സ്വന്തം ഫാമിലി നമ്മുടെ വീട്ടിലുള്ള കുടുംബങ്ങളുടെ കാര്യമാണ് പറയുന്നത് അവർക്ക് നല്ല ഭക്ഷണത്തിൽ വിശാലത കാണിച്ചു അവർക്ക് സാധാരണയിലും വ്യത്യസ്തമായിട്ട് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് വരെ നമ്മൾ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്താൽ അത്യാവശ്യം കുടുംബക്കാരെയൊക്കെ വീട്ടിൽ വിളിച്ച് നോമ്പ് തുറപ്പിക്കുക എന്തെങ്കിലും സ്വതക്ക ചെയ്യുക പാവപ്പെട്ടവർക്ക് നമ്മളന്ന് സ്വതക്ക ചെയ്യുക അങ്ങനെ ഒരു പുണ്യമായ കർമ്മങ്ങൾ ഒരു വിശാലമായ സാമ്പത്തികമായിട്ട് നമ്മളൊരു വിശാലത അതിനകത്ത് കാണിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു അലൈഹി സന ബാക്കിയുള്ള മുഴുവൻ വർഷങ്ങളിലും അള്ളാഹു അവനിക്ക് വിശാലത ചെയ്തു കൊടുക്കുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല ആലോചിച്ച് നോക്കിയ സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി ഒരുവൻ ഈ ദിവസത്തിൽ നോമ്പ് പിടിച്ചാൽ വർഷം മുഴുവനും നോമ്പ് പിടിച്ചതിന് തുല്യമാണ് അതുപോലെയാണ് ആ നോമ്പ് മാത്രമല്ല ഒമൻ തസദ് ദിവസത്തിൽ സ്വതൊക്ക ചെയ്താൽ പാവപ്പെട്ട നമ്മളെ കുടുംബത്തിലുള്ളവർക്ക് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ മാങ്ങിക്കൊടുത്തു അതൊരു വിശാലതയാണ് നമ്മുടെ വീട്ടിൽ സാധാരണ കഴിക്കുന്നതിലും വ്യത്യസ്തമായിട്ട് നല്ല വിഭവങ്ങളുണ്ടാക്കി അടുത്തുള്ള കുടുംബക്കാരെ മേൽക്കാരെയും ഭക്ഷിപ്പിച്ചു വിശാലതയാണ് അന്ന് സാധാരണ ചെയ്യുന്നതിലും അധികമായിട്ട് നമ്മൾ കുറേ കൂടി സ്വതക്ക ചെയ്തു അങ്ങനെ ചെയ്താൽ ഒരു വർഷം അവൻ നോമ്പ് പിടിച്ച കൂലി ഒരു വർഷം അവൻ സ്വതക്കാ ചെയ്ത കൂലി അവന് ലഭ്യമാകുമെന്ന് പറഞ്ഞത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി വസ്ലാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഈ വിഷയങ്ങളിലൊക്കെ ജാഗരൂകരാകണം നമ്മൾ നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഒരിക്കലും നമ്മൾ പാഴിക്കളയാൻ പാടില്ല നമ്മുടെ മുന്നിൽ ധാരാളം അവസരങ്ങളുണ്ട് ഒരു നേരം പട്ടിണി കിടക്കുന്ന ഒരാൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ അവൻ്റെ വയറ് നിറയ്ക്കാതെ ഒരിക്കലും നാം ഭക്ഷണം കഴിക്കരുത് നോവ് പിടിക്കാൻ അത്താഴത്തിന് ഭക്ഷണമില്ല നമ്മുടെ അയൽക്കാരൻ അല്ലെങ്കിൽ നാം അറിയുന്ന ഒരു വീട്ടിൽ നമ്മളങ്ങനെ ചിന്തിക്കുകയാണ് ചിലപ്പോൾ അവിടെ ഭക്ഷണം കുറവായിരിക്കും നേരെ ചെല്ലുക അതൊക്കെ പുണ്യമാണ് മനുഷ്യത്വമാണ് അത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ദിവസങ്ങളിലാകുമ്പോൾ അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലങ്ങൾ അളവറ്റതാണ് നമ്മൾ നമ്മളങ്ങനെയൊക്കെ കണ്ണടച്ച് അതൊന്നും കണ്ടില്ല കേട്ടില്ല സ്വാർത്ഥമതികളായിട്ട് നാം മാറുമ്പോഴാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന മാരകമായ വിപത്തുകൾ പടർന്നു പന്തലിക്കുന്നത് സഹോദരങ്ങളെ ആയുസ് നമുക്ക് മുന്നിൽ കുറവാണ് ചെയ്യാൻ നന്മകൾ വിശാലമായ നന്മകൾ അള്ളാഹു നമ്മുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് ഒന്നും പാഴിക്കളയാതെ ഇൻഷാ അള്ളാഹ് നമ്മളെ കുടുംബത്തിന് പാവപ്പെട്ടവർക്കെല്ലാം ഈ ദിവസത്തിൽ പ്രത്യേകിച്ച് നാം നന്മകൾ ചെയ്യുക അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത് തിക്കറാണ് ഈ ദിവസത്തിൽ നാം ചെല്ലേണ്ടത് എന്താണ് ഈ ദിവസത്തിൽ ചെല്ലേണ്ട പ്രധാനപ്പെട്ട ദിക്കർ മുഹറം പത്തിൻ്റെ രാവിലെ ചൊല്ലാനായിട്ട് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന സുന്ദരമായ ദിക്കറ് അല്ലാഹി അക്ബർ ഹൗല ഇല്ലാ ഇത് മുഹറം പത്തിൻ്റെ രാവ് അതായത് മുഹറം ഒമ്പതിൻ്റെ രാത്രി നാം ചൊല്ലേണ്ട ദിക്കറാണ് ഈ ഈദിക്ർ ചൊല്ലിയാൽ ഉള്ള നേട്ടം എന്ന് പറഞ്ഞാൽ മഹാന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നു ദുർമരണം അവനുണ്ടാവില്ല പെട്ടെന്നുള്ള അപകടങ്ങൾ ഉണ്ടാവില്ല എന്ന മഹാന്മാർ ധാരാളം ഈ ഈദിക്ർ അല്ലെങ്കിൽ തന്നെ ചൊല്ലിയാൽ ധാരാളം പുണ്യങ്ങളുണ്ട് പ്രത്യേകിച്ച് മുഹറം പത്തിൻ്റെ രാവിലെ നാം ചൊല്ലിയാൽ ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുകൊള്ളും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് കൂടാതെ ആ പത്തിൻ്റെ പകലിൽ നാം ചൊല്ലേണ്ടത് ഹസ്ബുനാ ഹസ്ബി അള്ളാഹുൽ വക്കീൽ നമ്മൾ ചൊല്ലുക എന്താണ് ഇതിൻ്റെ അർത്ഥം ഇതിൻ്റെ അർത്ഥം കൂടി ഒന്ന് മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്നാണ് അള്ളാഹുവിനാണ് സർവസ്തുതി അല്ലാതെ ഒരു ഇലാഹ് നമുക്കില്ല അക്ബർ വലിയവൻ അല്ലാതെ ഒരു ശക്തിയും ഇവിടെ ഇല്ല എന്ന് അർത്ഥം വരുന്ന സുന്ദരമായ ദിക്കറാണത് ഹസ്ബി അക്കീൽ ഏതാണ് ഈ ദിക്കറ്

എപ്പോഴാണ് ഈ ദിക്കറ് ആരാണിത് ചൊല്ലിയത് ആദ്യമായിട്ട് ഇതാദ്യമായിട്ട് ചൊല്ലിയത് സയ്യദിനായി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദൻ്റെ അഗ്നി കുണ്ടാരത്തിലേക്ക് അമ്പ് വിട്ടപ്പോൾ ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാമെന്ന് ചോദിച്ചു ഇബ്രാഹിം നബിയെ സഹായം വേണോ ചോദിച്ചപ്പോൾ വേണ്ട എനിക്കെൻ്റെ അള്ളാഹുമതി ഹസ്ബി അല്ലാ എനിക്കെൻ്റെ അള്ളാഹുമതി എന്ന് ഉറക്ക പറഞ്ഞെങ്കിൽ ആ സംഭവം നടന്നത് വിശുദ്ധമായ മുഹർണ പത്തിനാണ് സഹോദരങ്ങളെ ധാരാളം പുണ്യകർമ്മങ്ങൾ അതുകൊണ്ട് ഈ ദിക്ർ ഇടതടവില്ലാതെ ഉരുവിടുക കൂടാതെ നൂഹനബി അലൈഹിത്തു വസ്സലാം നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ ജൂതിപൂർവത്തിൽ വന്ന് അടിഞ്ഞത് ഈ ദിവസമാണ് മാത്രമല്ല യൂനസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെട്ടത് ഈ ദിവസമാണ് അവിടെയും ഒരു ദിക്ർ നമ്മളെ പഠിപ്പിക്കുന്നു പ്രധാനപ്പെട്ട നമുക്കറിയാം ഇലാഹ ഇല്ല നീ അല്ലാതെ ഒരു ഇലാഹില്ല നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു ഞാൻ അക്രമികളിൽ പെട്ടുപോയി എന്ന് പറയുന്ന പുണ്യമായ എന്നാണ് ഇതിന്റെ പേര് ഇടങ്ങേറുള്ള സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയങ്ങളിൽ പ്രതിസന്ധികളുടെ നിലയിലാ കയത്തിൽ മുങ്ങിപ്പോകുമ്പോഴൊക്കെ നാം ഈ ദിക്കറ് ചൊല്ലണം വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു പറയുന്നുണ്ടല്ലോ ഈ ദിക്കറങ്ങാനം നബി ചൊല്ലിയില്ലായിരുന്നുവെങ്കിൽ യ്യാമെന്നാൾ വരഹത്തായ കയ്യാമ കയ്യാമെന്നാൾ വരെയും യൂനസിനെ ബി ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കുമായിരുന്നു എന്ന് ആലോചിച്ചു നോക്കിയേ സുബാനല്ലാ നമ്മുടെ മുന്നിൽ പ്രതിസന്ധികൾ ഏറെയുണ്ട് സഹോദരങ്ങളെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലാണ് നമ്മുടെ നേരെ വരുന്ന കരിനിയമങ്ങൾ നമ്മുടെ നേരെ വരുന്ന രോഗങ്ങൾ നമ്മുടെ നേരെ വരുന്ന ഇടങ്ങറുകൾ ഭാവിയിൽ നമ്മളെ കാത്തിരിക്കുന്ന ദുരന്തങ്ങൾ ഈ ദുരന്തങ്ങൾക്കെല്ലാം പരിഹാരം അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട് ഈ പരിഹാരങ്ങളൊന്നും നമ്മൾ കണ്ടില്ല എന്ന് കണ്ണടച്ച് നടിച്ചിട്ട് നമ്മുടെ രോഗം മാറണമെന്ന് പ്രത്യാശിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല ഈ ദിക്കുറുകളും സ്വലാത്തുകളും തസ്ബീഹുകളും അള്ളാഹുവിലോട്ടുള്ള അടുപ്പം മാത്രമേ ഏത് പ്രതിസന്ധിയും നമ്മൾ രക്ഷപ്പെടുത്തുകയുള്ളൂ അത്യാധുനിക സംവിധാനങ്ങളുള്ള രാജ്യവും അത്യാധുനിക സൗകര്യങ്ങളിലുള്ള സംവിധാനങ്ങളുള്ള നമ്മുടെ ഈ ലോകവും പകച്ചുപോയി കേവലം ഒരു വൈറസ് വന്നപ്പോൾ അതിൻ്റെ മുന്നിലെല്ലാം നമുക്ക് നിൽക്കാൻ ഉള്ളിൽ ഒരു ഈമാനും തക്വയും നമ്മുടെ മഹത്വക്കളും മഹാന്മാരായ പണ്ഡിതരും നമുക്ക് പറഞ്ഞു തന്നപ്പോഴാണ് നമുക്ക് ഈമാനികമായ ആവേശത്തോടും ആർജവത്തോടു കൂടിയും നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മരുന്നുകൾക്കൊന്നും കഴിയാത്ത മരുന്നുകൾക്കൊന്നും പരാജയപ്പെടുത്താൻ കഴിയാത്ത രോഗങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്ന് മരണദൂതുമായിട്ട് നിൽക്കുന്നത് സഹോദരങ്ങളെ ഒരേ ഒരു കാര്യമാണ് ആത്മാർത്ഥമായിട്ട് ദുരാ ചെയ്യുക ഈ മുഹറം പത്തിന്റെ അന്ന് മുഹർണം ഒമ്പതിൻ്റെ നോമ്പുകാരായിട്ട് എല്ലാ സമയങ്ങളിലും ദിക്കറുകളിലും ദുബായികളിലും ഒഴുകി അള്ളാഹുവിനോട് പൊട്ടിക്കറിഞ്ഞു ദുബായി ചെയ്യുക നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ഉറപ്പിച്ച് ഞാൻ പറയുകയാണ് യാതൊരു സംശയവുമില്ല അതീ മൊഹർ ഒമ്പതിൻറെയും പത്തിന്റെയും ദിവസവും മാത്രമല്ല നമുക്ക് ആയുസ് തന്നെ ശ്വസിക്കാൻ നമുക്ക് ആയുസ് തന്ന സമയങ്ങൾ കഴിക്കാൻ അല്ലാഹു നമുക്ക് ഭക്ഷണം നൽകി ശ്വസിക്കാൻ ഓക്സിജൻ നൽകി ജീവിക്കാനുള്ള സമയങ്ങൾ നൽകി അങ്ങനെ ഒരു ടൈമാണ് അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ പൊട്ടിക്കറിഞ്ഞ് നമ്മൾ ദുബായ ചെയ്യാതെ ഒരു നിർവാഹവും നമുക്കില്ല എന്ന് ഞാൻ എൻ്റെ നഫ്സിനെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഇതുക്കുറുകളൊക്കെ നമ്മൾ ചൊല്ലുക നന്മകളിൽ മുന്നേറുക മഹാന്മാരായ മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കിത് പഠിപ്പിച്ചു തരുന്നുണ്ട് ഇൻഷാ അല്ല അടുത്ത ക്ലാസ്സിൽ ഇൻഷാള്ള നമുക്ക് പരിചയപ്പെടാം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ കാര്യങ്ങൾ ചുരുങ്ങിയതിൽ നിങ്ങൾ മനസ്സിലാക്കുക ഒന്ന് തീർച്ചയായിട്ടും തടസ്സങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഇടങ്ങേറുകളൊന്നും ഇല്ലാത്തവർ നിർബന്ധമായും നോമ്പിടിക്കുക ഇത് ഫറായ നോമ്പല്ല സുന്നത്തായ നോമ്പാണ് സുന്നത്തെന്ന് പറഞ്ഞാൽ സുന്നത്തൻ മുഖക്കത് റസൂലുള്ള ഒരിക്കലും ഒഴിവാക്കാത്ത നോമ്പാണ് സുന്നത്ത് മുഖക്കത് രണ്ട് തൗബ ചെയ്യുക ഇസ്തഗഫാർ അതേരിപ്പിക്കുക എന്നുള്ള ദിക്ർ ചെല്ലുക ഒന്ന് തൗബ ചെയ്യുക ഒന്ന് നോമ്പ് പിടിക്കുക രണ്ട് തൗബ ചെയ്യുക മൂന്നാമത് ഞാൻ പറഞ്ഞു നിങ്ങളോട് നാം ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം സ്വതക്ക ചെയ്യുക നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് നല്ല രീതിയിൽ അന്ന് ഭക്ഷണം ഭക്ഷിപ്പിക്കുക മുഹർം ഒമ്പതിൻ്റെ നോമ്പ് തുറപ്പിക്കുമ്പോഴും പത്ത് നോമ്പ് തുറപ്പിക്കുമ്പോഴും അതൊരു വിശാലത പ്രകടിപ്പിക്കുക അത് കാണിക്കുക പാവങ്ങൾക്ക് അന്ന് ഒരുപാട് സ്വതക്കൾ നമ്മൾ ചെയ്യുക നാലാമത് നമ്മൾ ചൊല്ലുന്ന ദിഖർ സുബഹാൻ അള്ളാഹി വലഹമദുൽ വല്ലാഹു അക്ബർ നൂറ് എണ്ണമെങ്കിലും കുറഞ്ഞത് ചൊല്ലുക അഞ്ചാമത് നാം ചൊല്ലേണ്ടത് ഹസ്ബുൻ അല്ലാഹു ഒറ്റയ്ക്ക് ഒരാൾ ചെല്ലുകയാണെങ്കിൽ ഹസ് ബി അള്ളാഹുൽ വക്കീൽ നസീർ മഹത്തുക്കൾ ധാരാളം നന്മകൾ ദിക്കുകൾ പഠിപ്പിച്ചു തരുന്നുണ്ട് ഇൻഷാ അള്ളാ നിങ്ങൾ ഈ വീഡിയോ കൂടാതെ മറ്റേത് വീഡിയോ കണ്ടാലും എന്ത് നന്മകൾ കണ്ടാലും അത് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന തെളിവുകൾ ഉദ്ധരിച്ചവർ പറയുമ്പോൾ നമ്മളത് പഠിക്കുക ജീവിതത്തിൽ അനുവർത്തിക്കുക നന്മയിൽ മുന്നേറുക ഇതൊക്കെ കൂടാതെ നല്ലൊരു ഹൃദയം ഉണ്ടാവുക ആരോടും പകയില്ലാത്ത ആരോടും വെറുപ്പില്ലാത്ത ആരോടും വിദ്വേഷവും വെറുപ്പുമില്ലാത്ത നല്ലൊരു കൽബുണ്ടാവുക ആ ഹൃദയത്തോടുകൂടി നമ്മൾ ഇതെല്ലാം ചെയ്താൽ ഇൻഷാ അള്ളാ ഉറപ്പായിട്ടും നമ്മൾ അത് അള്ളാഹു സ്വീകരിക്കും ഉറപ്പായിട്ട് നമ്മളെ രക്ഷപ്പെടും ഈ പ്രതിസന്ധിയിൽ നിന്നെല്ലാം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കും അള്ളാഹു നമ്മളെ എല്ലാ ഇടങ്ങേറുകളിൽ നിന്നും എല്ലാ ബലാഹ മുസീബത്തുകളിൽ നിന്നും എല്ലാ ഫിത്തുനെ ഫസാദുകളിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ വത്തി അലഹുല്ലാഹിറബില്ലാലമീൻ അസ്സലാമലൈക്കും വർമ്മത്തു അല്ലാഹി വർക്കാത്തു